ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ഒരുപാട് ഓരോ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഐ മീൻ നിനക്ക് വന്നിട്ട് ആ സമയത്ത് നിനക്കത് എന്താടാ ഇവർ ഇങ്ങനെ പറയുന്നു, എല്ലാത്തിലും ഇൻവോൾവ് ആണ്, അങ്ങനെ ഇങ്ങനെയെല്ലാം തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അത് നാൾ പോക പോകെ തോന്നിയത് വന്നിട്ട് അവർ ചിലപ്പോൾ നിന്നെ നല്ലതൊക്കെ ഇതാ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വന്നിട്ട് നീ റിയലൈസ് ചെയ്തിട്ടില്ല, ആ സമയത്ത് വന്നിട്ട് എല്ലാവരും ബ്ലെയിം ചെയ്യുന്ന പോലെയാണ് തോന്നും. സോ അതൊരു വിഷയം നിനക്കുണ്ടായിരുന്നു. ആ വിഷയമല്ല കൊഞ്ചം മാത്തിരിക്കലാന്ന് തോന്നുന്നുണ്ട്. അതെല്ലാം മാത്തിരുന്നാൽ കൊഞ്ചം കൂടി നല്ല വന്നിരിക്കലാമെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് എല്ലാ വിഷയത്തിലും നീ നിൻ്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ നിൻ്റെ ജേർണി നീ അങ്ങനെ തുടങ്ങി. ഇവരിപ്പിടിതാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെ, നമ്മൾ പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റമാണെന്ന് പിന്നെ നിനക്ക് മനസ്സിലായി. പിന്നെ അതിലൂടെ നീ പോകാൻ തുടങ്ങി. എന്നിട്ടും ആരോ കൂടി അറ്റാച്ച് ആവാൻ പാടില്ലാന്ന് വിചാരിച്ചു. അത് പറയാൻ പറ്റില്ല. നമ്മൾ നീ വന്നിട്ട് പ്ലാൻ ചെയ്തു, ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗെയിം കളിക്കാൻ പോകണം, നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല, അറ്റാച്ച്മെൻ്റ് ആയാൽ പിന്നെ നോമിനേഷനൊന്നും അവർ ഇടാൻ പറ്റില്ല, ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും, അതൊക്കെ നീ വിചാരിച്ചു. നിനക്കിപ്പോൾ കൂടുതൽ വന്നിട്ട് കുറച്ച് കുറച്ച് ട്രസ്റ്റ് ബിൽഡ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു മാറ്റം എനിക്ക് നിന്നെ കണ്ട് അറിയുന്നുണ്ട്. സോ അത് ഒരു നല്ല വിഷയമാണ്. ഫ്രണ്ട്ഷിപ്പ് ഒരു സൈഡ്, നല്ലൊരു ബോണ്ടിങ് ചില ആൾക്കാരുടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറ്റാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് വന്നതാ, പക്ഷെ അത് പറ്റി. അത് ദാറ്റ് ഇവൻച്വലി ഹാപ്പൻ. എന്നെ എല്ലാവരും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, നിന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞാനേ അത് ലൈക്ക് കേട്ടിട്ടുണ്ട്. ആൻഡ് ഓരോരുത്തരുടെ ബിഹേവിയറിൽ നമുക്ക് നിനക്കറിയും. സോ സീരിയസായി എടുക്കാത്തത് എടുക്കുന്നില്ലല്ലോ. ആ ഒരു തിങ്കിങ്, ഓവർ തിങ്ക് ദൈവസെഞ്ച് വേണ്ട. ഏന്നാ ഓവർ തിങ്കിങ് ചെയ്താൽ പിന്നെ നീ എവിടെയോ പോവേ. അപ്പോൾ ആ ഓവർ തിങ്ക് ദൈവസെഞ്ച് കമ്മിയാക്ക്, ഇല്ലെങ്കിൽ അത് മൈൻഡ് വന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യും. സോ അത് കമ്മിയാക്കിക്കോ. എൻ്റെ ക്യാപ്റ്റൻസി അത് പറയണം. ശ്രീതു അടിപൊളി, എല്ലാവരുമേ ഷോക്കായി. എല്ലാവരും വിചാരിച്ചു ശ്രീതു എന്നെ ഇത് ചെയ്യില്ല. ആ ഒരു തോന്നുന്നുണ്ട്, വേർബൽ വിഷയം ആ ഒരു വിഷയം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഓരോരുത്തർ പറയണത് ഒന്നും കേൾക്കണ്ട, ആരും നിന്നെ സീരിയസായി എടുത്തില്ല, അത് നിനക്കറിയാം. മെയിൻ ഈ വന്നിട്ട് ആരും നിന്നെ ടോപ്പ് ഫൈവിൽ കണ്ടില്ല എന്ന് വിഷമിക്കണ്ട. എന്നാ നീ ഇപ്പം അത് കൊഞ്ചോ നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. സോ ടോപ്പ് ഫൈവിൽ വന്നിട്ട് കാണിക്ക്. ഇവിടെ പല പേരും പറഞ്ഞു നീ ഈ വാരം കടക്കില്ല എന്ന് പറഞ്ഞു. 12 വാരം നീ കടന്നു ശ്രീതു. സോ ഇതേപോലെ അവർ നെട്ടിക്കുന്ന പോലെ നീ ചെയ്യണം, കേട്ടല്ലോ. സേഫാ പ്രോപ്പറാ പോ, ശരിയാ. എന്തിരുന്നാലും കറക്റ്റ് വേയിൽ പോ. ഏതോരും എന്താ പറയുക, കുരുക്ക് പാത വേണ്ട. നീ ഇപ്പോൾ വരയ്ക്ക് ചെയ്തിട്ടില്ല, അതേമാതിരി അളകാ സ്ട്രെയിറ്റാ പോ. പിന്നെ പലതും പറയുന്നുണ്ട്. ഇതിനെല്ലാം എല്ലാവിധ ആശംസകളും ശ്രീതു. താങ്ക് യു ബിഗ് ബോസ്. ഇനി 2 ആഴ്ച കൂടി മാത്രം. അതെ, ആത്മവിശ്വാസവും ഊർജവും ഇരട്ടിക്കട്ടെ. തീർച്ചയായിട്ടും ബിഗ് ബോസ്, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ബിഗ് ബോസ്. പിന്നെ ടോപ്പ് ഫൈവിൽ കാണാം. അയ്യോ മക്കളെ, നിങ്ങൾ നിങ്ങളിതാ കാണിപ്പിക്കണം.